ഒരു അപകടത്തിൽ നിന്നും മരണക്കിടക്കയിൽ നിന്നും ജീവിതത്തിലേക്ക് തിരികെ നടന്നു കയറിയ ഒരാൾ. ആ തിരിഞ്ഞു നടത്തം വെറുതെയാകരുതെന്ന് ജയകൃഷ്ണൻ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് തന്നെപ്പോലെ നട്ടെല്ല് തകർന്നു വീണ നൂറുകണക്കിന് ജീവിതങ്ങൾക്ക് ജയകൃഷ്ണൻ ഒരു കൂട്ടുകാരനാകുന്നത്. ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും പകരുന്ന ഒരു നല്ല കൂട്ടുകാരൻ. ദയ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ അമരക്കാരനാണ് ഇന്ന് ജയകൃഷ്ണൻ. എൻ്റെ പേര് ജയകൃഷ്ണൻ എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിൽ മേലുകാവ് പഞ്ചായത്തിൽ ഇടമറുക എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ 2001 March 27 ജോലിക്ക് പോയ വഴിക്ക് എനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. എൻ്റെ ആക്സിഡൻ്റ് ഉണ്ടായി കഴിഞ്ഞ് എനിക്ക് നട്ടലിന് പരിക്ക് പറ്റി. വലിയ ഒരു കൊക്കയിലേക്കാണ് ഞങ്ങൾ പോയി പതിച്ചത്. അപ്പോൾ അവിടെ നിന്ന് വലിയ റിസ്ക് എടുത്ത് മറ്റ് ആൾക്കാർ വന്ന് ഞങ്ങളെ എടുത്തും റോട്ടിൽ കയറ്റിയപ്പോഴത്തേക്ക് 2 മണിക്കൂറോളം എടുത്തു. ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ ജോലിക്ക് പോയ വഴിക്കാണ് ആക്സിഡൻ്റ് ഉണ്ടായത്. വലിയ കൊക്കയിലേക്ക് പോയി ഈ വണ്ടി പോയി മറിഞ്ഞ് ബ്രേക്കിൻ്റെ കപ്പ് പോയി എന്നാണ് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത്. ആശുപത്രികളിൽ നിന്നും ആശുപത്രികളിലേക്ക് ആ യാത്രകളും നിമിഷങ്ങളും ജയകൃഷ്ണൻ ഓർത്തെടുക്കുകയാണ്. അവിടെ നിന്ന് പിന്നെ മേരിയേരി ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു. മേരിയേരി ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുചെന്നു. മെഡിക്കൽ കോളേജിൽ എനിക്ക് ശരിക്കും ബോധം വരുമ്പോൾ ഏതാണ്ടും 4 മണിക്കൂറോളം കഴിഞ്ഞു. ഞാൻ ബോധം വന്നപ്പോൾ ഞാനിങ്ങനെ ഇന്ന ആളാണ്, എൻ്റെ വീട്ടിൽ വിവരം അറിയിപ്പിക്കണം എന്ന് ആൾക്കാരോട് പറയുകയും അന്ന് ഞാൻ പണിയെടുത്തിരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഹാർട്ട് പ്രൊഫസർ സി ചെറിയാൻ എന്ന് പറഞ്ഞ ഡോക്ടറിനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മയിരുന്നതിൻ്റെ പേരിലാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നാണ് ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞ് വൈക്കം മിൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലേക്ക് കോട്ടയത്തു നിന്ന് തന്നെ എന്നെ കൊണ്ടുപോയി. അവിടെ ഞാൻ 40 ദിവസം വൈക്കം മിൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ ഞാൻ കിടന്നു. അവിടെ നിന്ന് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് പത്ത് ദിവസം കഴിയുമ്പോൾ എന്നെ വീണ്ടും വൈക്കം ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകേണ്ട ഗതികേടായിരുന്നു എനിക്ക് വന്നിരുന്നത്. കാരണം വയറ് കമ്പിച്ച് അത്രയ്ക്ക് ഭീകരതയായ ഒരു രൂപമായിരുന്നു എനിക്ക് ആ കാലഘട്ടത്തിൽ എനിക്കുണ്ടായിരുന്നത്. ഒന്നുമില്ലായ്മയിൽ വട്ടം ചുറ്റിപ്പോയ കാലം, അത് ജയകൃഷ്ണന് മറക്കാനാകില്ല. പ്രിയപ്പെട്ട ഭാര്യ അധ്വാനിച്ചു കൊണ്ടുവരുന്ന 70 രൂപയിൽ നിന്നുകൊണ്ട് ഒരു ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥ. പക്ഷേ ജയകൃഷ്ണൻ പതറിയില്ല. ജയകൃഷ്ണൻ പറയും പോലെ തൻ്റെ വൈകല്യത്തെ വെറുപ്പോടെ നോക്കാനല്ല ജയകൃഷ്ണൻ പഠിച്ചത്, മറിച്ച് അതിനെ തൻ്റെ അലങ്കാരമാക്കി മാറ്റാനാണ് ശ്രമിച്ചത്. ഞങ്ങളുടെ ജീവിതം വളരെ വേദനയായിരുന്നു. കാരണം 7 ഉം 5 ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ, ഞാൻ എൻ്റെ ഭാര്യ എന്നെയും ഞങ്ങളെ 3 പേരെയും ഒരു റൂമിൽ ആക്കിയിട്ട് പണിക്ക് പോയ ഒരു കാലഘട്ടം. അന്ന് 70 രൂപയാണ് ഞങ്ങൾക്ക് എൻ്റെ ഭാര്യയ്ക്ക് പണിക്ക് പോയാൽ കിട്ടുന്നത്. അതിൽ നിന്ന് കയറി വന്നാണ് ഞങ്ങൾ എനിക്കൊരു പാലിയേറ്റ് പ്രവർത്തകനാകാൻ എനിക്ക് കഴിഞ്ഞത്. എൻ്റെ ജീവിതം തന്നെ, എൻ്റെ വൈകല്യം തന്നെ ഞാനൊരു അലങ്കാരമാക്കി മാറ്റിക്കൊണ്ടാണ് ഞാൻ എൻ്റെ പാലിയേറ്റ് പ്രവർത്തനം ഞാൻ തുടങ്ങിയത്. എൻ്റെ ഭാര്യ തന്നെ പണിയെടുത്ത് കൊണ്ടുവരുന്ന അതിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് തുച്ഛമായ പണം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന ആ അരിയിൽ നിന്ന് ഞാൻ മറ്റൊരാൾക്ക് എടുത്തു കൊടുത്ത് ആണ് ഞാൻ എൻ്റെ പാലിയേറ്റ് പ്രവർത്തനം ഞാൻ തുടങ്ങുന്നത്. എൻ്റെ അരിക്കൽ അരിയില്ല അല്ലെങ്കിൽ അതില്ല എന്ന് പറഞ്ഞു വരുന്ന ആളിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഇതിൽ നിന്ന് ഒരു ഓഹരി ഞങ്ങളത് അവർക്കെടുത്ത് കൊടുത്തുകൊണ്ടാണ് എൻ്റെ പാലിയേറ്റ് പ്രവർത്തനം ഞാൻ തുടങ്ങുന്നത്. ഇന്ന്
ആത്തിഞ്ഞാന ഈരാറ്റുപേട്ട കരുണ പാലിയേറ്റീവിൽ കോർഡിനേറ്ററായി പ്രവർത്തിച്ചു. പിന്നെ കനിവ് പാലിയേറ്റീവിൻ്റെ അകത്ത് കോർഡിനേറ്ററായിട്ട് ഞാൻ പ്രവർത്തിച്ചു. ഇപ്പോൾ മേലുകാവ് ദയാ വികലാംഗ പാലിയ കെയർ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സൊസൈറ്റി രൂപം കൊടുത്തു. ആ സൊസൈറ്റിയുടെ ചെയർമാനായി എന്നെ തിരഞ്ഞെടുത്തു. ഇന്ന് 10 കിടപ്പ് രോഗികൾക്ക്, മേലുകാവ് പഞ്ചായത്തിലുള്ള 10 കിടപ്പ് രോഗികൾക്ക് ഭക്ഷണ കിറ്റ് കൊടുക്കാൻ ദയാ വികലാംഗ പാലിയ കെയർ സൊസൈറ്റിക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ 28 കിടപ്പ് രോഗി 28 വൈകല്യമുള്ള 28 പേഷ്യൻ്റുകൾക്ക് ഡോക്ടർ ആസാദ് മൂപ്പൻ ഫൗണ്ടേഷൻ വഴി 31,000 രൂപ വിതരണം ചെയ്യുവാൻ ദയാ വികലാംഗ പാലിയ കെയർ സൊസൈറ്റിക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂൾ തുറന്നപ്പോൾ ഏകദേശം 10-40 പേർക്കോളും വൈകല്യമുള്ള 10-40 പേരുടെ കുട്ടികൾക്ക് കൊടയും ബാഗും ബുക്കും പുസ്തകവും ഒക്കെ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ ദയാ വികലാംഗ പാലിയ കെയർ സൊസൈറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ എൻ്റെ വൈകല്യത്തെ ഈ മറന്ന് ഞാൻ എൻ്റെ വൈകല്യത്തെ മറന്നാണ് ഞാൻ ഇവരുടെ എല്ലാം വീടുകളിൽ പോയി ഇവരെ എല്ലാം കണ്ട് ഇവരുടെ വിഷമതകളെ മനസ്സിലാക്കി ഞാൻ ഇത് ചെയ്യുന്നത്. എത്ര ദൂരെയാണേലും ഒരാൾ എന്നെ ഭക്ഷണം വേണം എന്ന് എന്നോട് വിളിച്ച് പറഞ്ഞാൽ എത്ര ദൂരെ ഇരുന്നാണെങ്കിലും ഞാൻ ആ വ്യക്തിക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു ഒരു അത് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതാണ് എനിക്ക് എൻ്റെ വൈകല്യത്തെ ഞാൻ അലങ്കാരമാക്കി എന്ന് ഞാൻ പറയാൻ കാരണം. തൻ്റെ ഈ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് താൻ എങ്ങനെയാണ് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് എന്ന് ജയകൃഷ്ണൻ വിവരിക്കുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകും. കാസർഗോഡിരിക്കുന്ന മോഹനൻ എന്ന് പേരുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ജയകൃഷ്ണൻ ചേട്ടാ ഞങ്ങൾക്ക് ഭക്ഷണത്തിന് മാർഗമില്ല എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ കാസർഗോഡ് എവിടെയാണ് താമസിക്കുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്ന ആ സ്ഥലം എന്നോട് പറഞ്ഞു, ഞാൻ ഒരു മിനിറ്റ് ഞാനിപ്പോൾ തിരിച്ചു വിളിക്കാം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ഫോൺ ഓഫ് ചെയ്യുകയും ചെയ്തിട്ട് ഞാൻ ഉടൻ തന്നെ കാസർഗോഡ് ആനന്ദാശ്രമത്തിലെ ഉണ്ണിസാറിനെ വിളിച്ചിട്ട് ഞാൻ ഈ മോഹൻ്റെ നമ്പർ കൊടുക്കുകയും എത്രയും പെട്ടെന്ന് സാർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കണം, എന്നിട്ട് സാർ എന്നെ വിളിക്കണം, എങ്കിൽ മാത്രമേ എൻ്റെ വയറ് ഇന്ന് ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയുമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞ ഒരു ഇതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വൈകല്യത്തെ ഞാൻ അലങ്കാരമാക്കി എന്ന്. ആക്സിഡൻ്റ് പറ്റി ഏകദേശം ഒരു 4 വർഷ കാലഘട്ടം എൻ്റെ മുറിയിൽ നിന്ന് എനിക്ക് വെളിയിൽ പോലും ഇറങ്ങാൻ വയ്യാത്ത രീതിയിൽ കിടന്ന ഒരു കാലഘട്ടമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ എൻ്റെ ഭാര്യ എന്നെ പണിക്ക് പോകുമ്പോൾ എൻ്റെ ഭാര്യ പിന്നെ മുറിയിൽ നിന്ന് എനിക്ക് വെട്ടം കാണാൻ വേണ്ടിയിട്ട് മുറിയിൽ നിന്ന് ബെഡ് എടുത്ത് കൊണ്ടുവന്ന് തിണ്ണയിലിട്ടിട്ട്, കാരണം ബെഡ് മുകളിൽ കട്ടിലെ കിടത്തി കഴിഞ്ഞാൽ ഞാൻ മറിഞ്ഞു പോകും, അതുകൊണ്ട് ബെഡ് എടുത്ത് കൊണ്ടുവന്ന് വെറും തിണ്ണയിൽ വിരിച്ചിട്ട് ആ തിണ്ണയിൽ എന്നെ കൊണ്ട് കിടത്തിയിട്ട് അവൾ പണിക്ക് പോയി കുട്ടികളെ സ്കൂളിലും വിടും. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ കഴിഞ്ഞു വന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഇരിക്കുകയാണ്. ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അരിക്കൽ കരുണ പാലിയേറ്റീവിൻ്റെ ചെയർമാൻ ഈരാറ്റുപേട്ടയിൽ നിന്ന് അലിക്കുട്ടി സാറ് എൻ്റെ അരിക്കൽ വരികയും അദ്ദേഹം എന്നെ വന്ന് കണ്ട് അദ്ദേഹം എന്താണ് മോനെ നിനക്ക് ആവശ്യമെന്ന് എന്നോട് ചോദിക്കുകയും അപ്പം ഞാൻ അദ്ദേഹത്തോട് എൻ്റെ വിഷമതകൾ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഭക്ഷണം തരാം മരുന്ന് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഭക്ഷണം എനിക്ക് തന്നില്ലെങ്കിലും വേണ്ടിയല്ല, എൻ്റെ ഭാര്യയെ എനിക്ക് പണിയെടുത്ത് ഭക്ഷണം കൊണ്ട് തരും, സാറേ എനിക്ക് മരുന്ന് എത്തിച്ചു തരണം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും എൻ്റെ ആ ഒരു വാക്കുകളാണ് അദ്ദേഹവും ഞാനും തമ്മിൽ അടിപ്പിക്കാൻ ഉള്ള ഒരു ഇടയുണ്ടായത്. കാരണം എൻ്റെ നിസ്സഹായതയിലും ഞാൻ അദ്ദേഹത്തോട് ഭക്ഷണം എനിക്ക് വേണ്ട, ഭക്ഷണം എൻ്റെ ഭാര്യ പണിയെടുത്തു കൊണ്ടൊന്നും എനിക്ക് തരുന്നുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ഇതാണ് അദ്ദേഹം എന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ ആംബുലൻസ് അദ്ദേഹം കൊണ്ടുവന്ന് പിറ്റേ ആഴ്ച തന്നെ അവർ ഈരാറ്റുപേട്ട പിന്നെ അൽമനാറ് സ്കൂളിൽ വെച്ച് കരുണയുടെ ഒരു വാർഷിക മീറ്റിംഗ് നടക്കുകയും ആ വാർഷിക പാലിയർ കെയർ സൊസൈറ്റിയുടെ ഒരു വാർഷിക മീറ്റിംഗ് നടക്കുകയും
അതിലേക്ക് എന്നെ കൊണ്ടുപോയി ഒരു മുഖ്യ അതിഥിയായി തന്നെ അദ്ദേഹം എന്നെ വയ്ക്കുകയും അദ്ദേഹം എന്നെ ഇത് നമ്മുടെ ഒരു പാലിയേറ്റീവിൻ്റെ ഒരു പ്രവർത്തകനായിട്ട് ഇദ്ദേഹത്തെ നമുക്ക് വാർത്തെടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ സ്റ്റേജിൽ വെച്ച് എന്നെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുകയും പ്രതിജ്ഞ എടുപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് അദ്ദേഹം എനിക്ക് ഒരു ഖുറാൻ സമ്മാനമായി തന്നു. ഞാനന്ന് ആ ഖുറാനിൽ നിന്ന് ഒരു നബിയുടെ ഒരു പുസ്തകവും കൂടെയാണ് അദ്ദേഹം എനിക്ക് തന്നത്. അന്ന് അത് ആ സ്റ്റേജിലിരിക്കുമ്പോൾ തന്നെ ആ നബിയുടെ ഒരു പുസ്തകത്തിൽ നിന്ന് എനിക്കൊരു വാക്ക് എനിക്ക് കിട്ടി. നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കാലം ചെയ്യുമ്പോൾ, അതായത് നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കാലം ചെയ്യുമ്പോൾ അല്പം വെള്ളം കൂട്ടി ഒഴിച്ച് അല്പം ചാറെങ്കിലും അയൽവക്കത്തെ വീട്ടിൽ കൊടുക്കണം എന്ന് ഉള്ള നബിയുടെ ഒരു വചനമാണ് ആ സ്റ്റേജിലിരുന്ന് ആ പുസ്തകത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അത് എൻ്റെ ഹൃദയത്തെ വളരെ ആഴമായിട്ട് എനിക്ക് ആ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് ആഴമായി പിടിച്ചു. അതായത് 1400-1500 വർഷങ്ങൾക്ക് മുമ്പ് നബി അന്നത്തെ വേദന എഴുതി വച്ചിരിക്കുന്നത് എനിക്ക് ആ പുസ്തകത്തിലൂടെ കാണാൻ കഴിഞ്ഞു. ആ വേദനയാണ് ഞാൻ ആ ഏത് പേഷ്യൻറ്റിനെ കണ്ടാലും ആ പേഷ്യൻറ്റിനരിക്ക് പോയാലും ഞാൻ പിന്നെ ഭക്ഷണം കിറ്റുമായിട്ടേ ഞാൻ പോകാറുള്ളൂ. അതുപോലെ തന്നെ വചനാമൃതത്തിൽ രാമകൃഷ്ണ പരമഹംസദേവൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഒരു രോഗിയെ കാണാൻ പോകുന്നുവെങ്കിൽ ഒരു പഴമെങ്കിലും കരുതിക്കൊണ്ട് വേണം ആ രോഗിയെ പോയി കാണാൻ എന്ന് പരമഹംസദേവൻ എഴുതി വച്ചിരിക്കുന്ന വചനാമൃതത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഞാൻ കിടപ്പ് രോഗികളെ അല്ലെങ്കിൽ പേഷ്യൻറ്റുകളെ കാണുമ്പോൾ അവർക്ക് ഞാനെൻ്റെ ഒരു കാലഘട്ടത്തിൽ ഒരു 4 വർഷ കാലഘട്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അരികിലേക്കൊരു ആൾ കടന്നു വരുമ്പോൾ പേഷ്യൻ്റായിട്ട് കിടക്കുന്ന ഞാൻ ആദ്യം നോക്കുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും പൊതിയുണ്ടോ എന്ന് നോക്കുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടമാണ് എന്നെ ഈ പാലിയേറ്റീവിൻ്റെ ഈ പ്രവർത്തന മേഖലയിലേക്ക് എന്നെ കയറ്റിക്കൊണ്ട് വന്നത്. ഇന്ന് പാലിയേറ്റീവിൻ്റെ ഏതാണ്ട് കരുണ പാലിയേറ്റീവിൻ്റെ കോർഡിനേറ്ററായിട്ട് ഏകദേശം ഒരു 5 വർഷ കാലഘട്ടം ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ കനിവ് പാലിയ കെയർ സൊസൈറ്റി, ഒരു പുതിയതായിട്ട് കനിവ് ചാരിറ്റബിൾ സൊസൈറ്റിക്കകത്ത് ഞാൻ ഒരു പാലിയ കെയർ സൊസൈറ്റി രൂപം കൊടുത്ത് ഉണ്ടാക്കിച്ചു. അപ്പോൾ അതിൽ ഞാൻ അതിൻ്റെ കോർഡിനേറ്ററായിട്ട് ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ കേരളത്തിൽ നട്ടെല്ലിന് മാത്രം പരിക്ക് പറ്റിയിരിക്കുന്ന ആൾക്കാരുടെ മാത്രം ഒരു സംഘടന ഉണ്ടാക്കാനായി ഞങ്ങൾ ഒരു കോൺഫറൻസ് ഫോൺ വഴി ഞങ്ങൾ ഇങ്ങനെ നട്ടെല്ലിന് പരിക്ക് പറ്റിയിരിക്കുന്ന ആൾക്കാരെ മാത്രം കണ്ടെത്തി ഞങ്ങൾ സ്പൈൻ ഇഞ്ചോർഡ് പേഴ്സൺ വെൽഫെയർ അസോസിയേഷൻ എന്ന പേരോടുകൂടി ഒരു അസോസിയേഷൻ ഞങ്ങൾ രൂപീകരിക്കുകയും അതിൽ പോളിയോ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ പോലും ഞങ്ങൾ അതിനകത്ത് കൂട്ടിയിട്ടില്ല. ഞങ്ങൾ അപകടങ്ങൾ മാത്രം വന്ന് ഉണ്ടായ മരത്തിൽ നിന്ന് വീണും അപകടം സംഭവിച്ചു ആയ ആൾക്കാരെ മാത്രം കേരളത്തിൽ ഏതാണ്ടും 14 ഡിസ്ട്രിക്റ്റിലും കൂടെ ആയിട്ട് ഏകദേശം ഒരു 5400 പേരുടെ അഡ്രസ്സ് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഞങ്ങളുടെ കമ്പ്യൂട്ടർ വഴി ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾ പല ചാരിറ്റി വഴി ഇങ്ങനെയുള്ള ഈ അസോസിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം, കാസർഗോഡ് ആനന്ദാശ്രമം, രവിപിള്ള ഫൗണ്ടേഷൻ, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ, ഡോക്ടർ ആസാദ് മൂപ്പം ഫൗണ്ടേഷൻ ഇങ്ങനെയുള്ള ഫൗണ്ടേഷൻ വഴിയെല്ലാമായിട്ട് ഇങ്ങനെയുള്ള പേഷ്യൻറ്റുകൾക്ക് ഇങ്ങനെ കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു ചെയിൻ പോലെ ഉള്ള ഒരു സംഭവം ഞങ്ങൾ അവരുടെ ആൾക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് നടത്താൻ അതിൽ മുൻപന്തിയിൽ നിന്ന് എനിക്ക് തന്നെ മുൻപന്തിയിൽ നിന്ന് അത് ഇവരിലെല്ലാം എത്തിച്ചു കൊടുക്കുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ പാലിയൽ പ്രവർത്തനത്തെ ഞാൻ ഇന്ന് ദയാവികലാംഗ പാലിയ കെയർ സൊസൈറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് എന്നെ വാർത്ത എടുത്തുകൊണ്ട് വരുവാനായി മേലുക പഞ്ചായത്ത് തീരുമാനമെടുത്തത്. ചിറകുടിഞ്ഞു പോയ ജയകൃഷ്ണന് താങ്ങായി നിന്നത് മിനിയാണ്. ഒരു ഭാരിച്ച ജീവിതത്തെ തൻ്റെ ദുർബലമായ ചുമലിലേക്ക് ഏറ്റുവാങ്ങിയതാണ് മിനി. ഇന്ന് ജയകൃഷ്ണൻ ഒരു വലിയ വ്യക്തിത്വമായി വളർന്നു നിൽക്കുന്നത് കാണുമ്പോൾ മിനി ചാരിതാർത്ഥ്യത്തോടെ ഓർമ്മകളിലേക്ക് മടങ്ങുകയാണ് നമുക്ക് വേണ്ടി.
16 വർഷമായി ഈ അപകടം പറ്റിയിട്ട് ചേട്ടന്. അപ്പോൾ ആദ്യം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പം മരിച്ചു പോകും തന്നെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഒരു അവിടുന്ന് 10-16 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് ചെയ്ത് ജമുനാഗിരിയിലോട്ട് വിട്ടു. ജമുനാഗിരിയിൽ നിന്ന് പിന്നെ ചങ്കിനൊരു ബെൽറ്റ്, നട്ടലിനുള്ളൊരു ബെൽറ്റിട്ട് എണീപ്പിച്ചിരുത്തി. ആദ്യം അങ്ങനെ എണിയ ഒരു 35 ദിവസത്തിന് ശേഷമാണ് ഒന്ന് എഴുന്നേറ്റിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആദ്യം ഡോക്ടർമാരെല്ലാം ഒരു ഉപേക്ഷിച്ച അവസ്ഥയിലൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് കുറേശ്ശെ കുറേശ്ശെ പിന്നെ എണീറ്റിരുന്നു. അങ്ങനെ പിന്നെ കാലിപ്പുറിട്ട് ജമുനാഗിരിയിൽ നിന്ന് നടക്കാൻ, വൈക്കം വിൻഡോ അമേരിക്കയിൽ നിന്ന് നടക്കാൻ പഠിപ്പിച്ചു. നടക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞപ്പം 5-6 പേരുടെ സഹായത്തോടു കൂടിയാണ് ഞങ്ങളൊന്ന് എണീപ്പിച്ച് നിർത്തുന്നത്. അത് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വീണ്ടും ആ ബെൽറ്റ് കുറച്ച്, ആദ്യം നട്ടലിലും ഫുള്ളായിട്ടുള്ള ബെൽറ്റായിരുന്നു. അത് കഴിഞ്ഞ് ആ ബെൽറ്റ് കുറച്ച് പിന്നെ ഒരു കാൽഭാഗം കട്ട് ചെയ്ത് തുട മുതൽ ആക്കി ഇപ്പം ഇരിക്കുന്ന ആ ബെൽറ്റ് തന്നെയാണ്. അതിൽ നിന്ന് പിന്നെ മാറ്റം വന്നില്ല. പക്ഷേ പിന്നെ നന്നായിട്ട് നടക്കാൻ പഠിച്ചു. ഒരു 3-4 മാസം കൂടുമ്പം ബൈക്ക് വിൻഡോ അമേരിക്കൽ വീണ്ടും വീണ്ടും കൊണ്ടുപോയി ഇത് കമ്പിയെല്ലാം പിടിപ്പിച്ച് ഡോക്ടർ നന്നായിട്ട് നടക്കാൻ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ജീവിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഞാൻ പണിയുന്ന ഒരു ഇതുകൊണ്ട് മാത്രം ജീവിച്ചിരുന്ന അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടന് ഭയങ്കര വിഷമമായതുകൊണ്ട് ഓരോ ജോലികളും ചെയ്യാൻ നോക്കി, പല ജോലികളും ചെയ്യാൻ നോക്കിട്ടു. അവസാനം ഇപ്പം പിന്നെ ഒരു നടക്കാൻ പഠിച്ചു കഴിഞ്ഞതേ പിന്നെ ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കണമെന്നായി. അങ്ങനെ സോപ്പ് പൊടി ഉണ്ടാക്കി പിന്നെ വിറ്റ് കുറേശ്ശെ വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിപ്പം എല്ലാത്തിൽ നിന്നും നല്ലൊരു ബിസിനസ്മാനാണ്. പിന്നെ ഒരുപാട് ഐറ്റം സാധനങ്ങൾ, ഒരു 15 കൂട്ടം ഉൽപ്പന്നങ്ങൾ ചേട്ടൻ പിന്നെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. പിന്നെ ഒരു 2 വർഷം മുമ്പ് പിന്നെ വണ്ടി ഓടിക്കാൻ പഠിച്ചു. ഞാൻ ഒരിക്കലും ഓർത്തിരുന്നില്ല, നന്നായിട്ട് നടന്ന കാലത്ത് പോലും ഒരു ബൈക്കിലൊന്നും തൊട്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ ആ ബൈക്ക് ഓടിക്കാൻ പഠിച്ചു. ഇപ്പം 2 കാലം ഉള്ളവർ ഓടിക്കുന്നേക്കായി സ്പീഡിൽ നന്നായിട്ട് എവിടെ വരെ വേണമെങ്കിലും പിന്നെ കോട്ടയം പിന്നെ കോതമംഗലം വരെയൊക്കെ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോയി തിരിച്ചു വന്നു. കഴിഞ്ഞ മാർച്ച് 16 മേലുകാവ് മേലുകാവ് സഹകരണ ബാങ്കിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് 105 പേഷ്യൻറ്റുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 105 ബെഡ്ഷീറ്റ്, 105 തലയിണക്കവർ, 105 തലയിണക്ക, പിന്നെ 105 ഭക്ഷണക്കിറ്റ്, അതുപോലെ തന്നെ 57,000 രൂപ, 40 പാമ്പേഴ്സ്, 2 നേരത്തെ നല്ല ആഹാരം, ഇതെല്ലാം കൊടുത്ത് ആ പേഷ്യൻറ്റുകളെ മുഴുവനും പിന്നെ പാട്ടുമൊക്കെ പാടി പ്രസംഗമൊക്കെ പറഞ്ഞ് ഒരു ഒരു ഉത്സാഹ രീതിയിൽ, അതായത് ഒരു 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 വലിയ ഒരു എന്താ പറയുക, ഒരു ഉത്സവം നടക്കുന്ന രീതിയിലുള്ള ഒരു 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 രീതിയിലേക്ക് അവരുടെ മനസ്സിനെയെല്ലാം കൊണ്ടുവന്ന് ആടിപ്പാടി ഉല്ലസിച്ച് കിടപ്പ് രോഗികളെയെല്ലാം കൊണ്ടുവന്ന് അവരെ വെളിച്ചം കാണിച്ച് അവരെ തിരിച്ച് പിന്നെ കനിമിൻ്റെ ആംബുലൻസിനും മേലുകാവ് സഹകരണ ബാങ്കിൻ്റെ ആംബുലൻസിനും മറ്റ് മെമ്പർമാരുടെ വണ്ടിക്കുമൊക്കെ ആയിട്ട് എനിക്ക് അവരെ എല്ലാം വീടുകളിൽ എത്തിക്കാനും ഒക്കെ കഴിഞ്ഞു. അച്ഛൻ കാണിച്ച വഴിയിലൂടെ അച്ഛന് താങ്ങായി നിൽക്കുകയാണ് മക്കളായ വിഷ്ണുവും ജിനുവും. വേദനിക്കുന്നവരുടെ ജീവിതങ്ങളിലേക്കുള്ള സ്നേഹ വഴികളിലൂടെ നടക്കാൻ ഇരുവർക്കും ഒത്തിരി സന്തോഷമാണ്. ഞാൻ ബികോം കഴിഞ്ഞ് നിൽക്കുകയാണ്. 2015 ഞാൻ പാസ് ഔട്ടായത്. മഹീന്ദ്ര ഹൗസിംഗ് ലോണിൽ 1 ഇയർ ഞാൻ ജോലി ചെയ്തിരുന്നു. എൻ്റെ അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ, അച്ഛൻ്റെ കൂടെ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നിർധനരായ രോഗികൾ അവരുടെ കുടുംബങ്ങളിൽ ചെല്ലുക, അവർക്ക് ഭക്ഷണ കിറ്റുകൾ നൽകുക, ചികിത്സാ സഹായങ്ങൾ നൽകുക, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവരെ സഹായിക്കുക. പല രോഗികൾക്കും അവർ ICU കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന സമയത്ത് അവരുടെ കുടുംബങ്ങളിൽ നിന്നും ആരും തന്നെ സഹായത്തിനെത്താറില്ല. അപ്പം നമ്മൾ അവരുടെ വീടുകളിൽ ചെല്ലുന്നു, അവർക്കുള്ള പരിചരണങ്ങൾ നൽകുന്നു, അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അങ്ങനെ പല സഹായങ്ങളും നമ്മളെ നമുക്ക് നൽകി വരുന്നുണ്ട്. ഇപ്പം അച്ഛൻ്റെ വൈകല്യത്തെ സഹതാപത്തോടെ നോക്കുകയല്ല, മറിച്ച് വൈകല്യമുള്ള അച്ഛൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ അഭിമാനിക്കുന്ന മകളാണ് ജിനു. അച്ഛനെ അഭിമാനത്തോടെ തൻ്റെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തുന്ന മകൾ
ഒപ്പം തങ്ങളുടെ കുടുംബത്തിന് ലഭിച്ച കരുണയുടെ വെളിച്ചം മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് പകരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് ജിനു ജയകൃഷ്ണൻ. ജയകൃഷ്ണൻ എൻ്റെ അച്ഛനാണ്. സ്പൈനൽ കോഡ് ഇഞ്ചേർഡ് പേഷ്യൻ്റ് എന്നതിനപ്പുറം ഞാനാണെങ്കിൽ സ്കൂളിലൊക്കെ പറയുന്ന എൻ്റെ അച്ഛനൊരു ബിസിനസ്മാനാണ്. അച്ഛനൊരു പാലിയേറ്റീവ് കെയർ പിന്നെ ചെറിയ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒക്കെ നടത്തുന്ന ഒരാളാണ് എന്നാണ് ഞാൻ പറയുന്നത്. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാനും ചേട്ടനും ഒക്കെ പങ്കാളിയാകാറുണ്ട്. എൻ്റെ അമ്മ ഞങ്ങളെ വളർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അപ്പം അപ്പയ്യെ പോലെ പറ്റിയിരിക്കുന്ന ഒരു വീട്ടിൽ അപ്പം എന്തൊക്കെ അവസ്ഥകളാണ് അവർക്ക് ഉണ്ടാകാറുള്ളത് എന്ന് എനിക്കും ചേട്ടായിക്കും ഒക്കെ നന്നായിട്ടറിയാം. അതുകൊണ്ട് അവരെ സഹായിക്കാനുള്ള ഏതൊരവസരത്തിലും ഞങ്ങനും ചേട്ടായിയും ഒക്കെ പങ്കാളിയാകാറുണ്ട്. തന്നെ പോലെ സമാനമായ ജീവിതം പങ്കിടുന്ന മറ്റുള്ളവർക്കൊപ്പം തനിക്കും ഉപജീവനത്തിനായി ജയകൃഷ്ണൻ കണ്ടെത്തിയ വഴികളെക്കുറിച്ചാണ് ഇനി സംസാരിക്കുന്നത്. ഒരാളുടെ മുന്നിലും തോൽക്കരുതെന്നുള്ള ഒരു മനസ്സിൻ്റെ ഇച്ഛാശക്തി നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ജയകൃഷ്ണൻ്റെ ഈ വാക്കുകൾ. എൻ്റെ ജീവിതത്തിൽ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ ആദ്യം എൻ്റെ ഈ അപകടം പറ്റിക്കഴിഞ്ഞ് ഞാൻ ആദ്യം ഉണ്ടാക്കുന്ന സാധനങ്ങളിൽ പൈസ എൻ്റെ സ്വന്തം കൈകൊണ്ട് ഞാൻ പണിയെടുത്തുണ്ടാക്കുന്ന ചിരട്ടത്തവി ഉണ്ടാക്കിയായിരുന്നു. അത് ഒരു ദിവസം എനിക്ക് 10 ചിരട്ടത്തവിയൊക്കെ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു. ആദ്യമായിട്ട് അന്ന് എനിക്ക് ഒരു തവി വിൽക്കുമ്പോൾ എനിക്ക് 5 രൂപയാണ് ഒരു തവിക്ക് കിട്ടുന്നത്. 50 രൂപയ്ക്ക് എനിക്ക് ഒരു ദിവസം എൻ്റെ ഭാര്യ പണിയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എനിക്ക് 50 രൂപയ്ക്ക് പണിയാൻ കഴിയും. അത് ആ 50 രൂപയിൽ നിന്ന് തുടങ്ങിയ ഇതാണ് ഇന്ന് ഞാൻ ഈ പിന്നെ സോപ്പ് പൊടി, സോപ്പ്, പിന്നെ ഫിനോയിൽ, ഹാൻഡ് വാഷ്, ഡിഷ് വാഷ്, പിന്നെ 3-4 ഐറ്റം ഫിനോയിലുകളുണ്ട്, 5-8 ഐറ്റം ഹാൻഡ് വാഷുകളുണ്ട്, തുണി മുക്കുന്ന പശയുണ്ട്, പിന്നെ 10-16 ഐറ്റം സോപ്പുകളുണ്ട്, കരിമ്പനും കറയൊക്കെ പോകുന്ന പിന്നെ ലോഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഏറ്റവും, അതായത് ഇന്ന് വിപണിയിലുള്ളതിൽ ഏറ്റവും നല്ല സാധനങ്ങളാണ്. ഞാനത് പിന്നെ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ സ്പൈനൽ കോഡിന് തകരാറുണ്ടായ ആൾക്കാരെ ഒന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട്, അതായത് പിന്നെ ഭരണങ്ങാനത്ത് ഇതിന് ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തി അങ്ങനെ ഒരു ക്യാമ്പ് നടത്തി. ആ ക്യാമ്പിനകത്തുകൂടെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ആദ്യമായിട്ട് ഇങ്ങനെയുള്ള ഒരു സംഭവം കൊണ്ടുവരികയും അത് എല്ലാവരിലേക്കും എത്തിക്കുകയും അതിന് ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് യോജിച്ച് ഇങ്ങനെ ഒരു പരിപാടി എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അത് നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും ഇത് കാണണം. ഇത് എല്ലാവരും ഇതിലേക്ക് ഇറങ്ങി വരണം. സ്പൈനൽ കോഡിന് തകരാറ് വന്ന വ്യക്തിയുടെ ജീവിതം തീർന്നു പോയതല്ല, അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. അതായത് മനുഷ്യന് ദൈവത്തെ പരീക്ഷിക്കാമോ എന്നൊരു ചോദ്യം ബൈബിളിൽ മലാക്കി ചോദിക്കുന്നുണ്ട്. അതായത് മലാക്കി പ്രവാചകൻ 3:8-9-10 തിരുവചനങ്ങൾ പറയുന്നു, മനുഷ്യന് ദൈവത്തെ പരീക്ഷിക്കാമോ എന്ന്. അർച്ചനയിലൂടെയും വഴിപാടിലൂടെയും നിങ്ങൾ എന്നെ പ്രീതിപ്പെടുത്തുന്നുവെങ്കിൽ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് നിങ്ങൾക്കിഷ്ടമുള്ളതൊക്കെയും ഞാൻ തരുമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷമം, നമ്മുടെ സ്നേഹം, നമ്മൾ ദൈവത്തിൻ്റെ അരികിലേക്ക് ഒരു വഴി വെട്ടുന്നുവെങ്കിൽ ദൈവം ആ വഴിയെ ഇറങ്ങി വരുമെന്നുള്ള എൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ ജീവിതം. എന്താണ് തൻ്റെ ജീവിതമെന്ന്, എന്തിനായാണ് തൻ്റെ ജീവിതമെന്ന്, ഇതിനൊക്കെ കൃത്യമായ ഉത്തരങ്ങളുണ്ട് ജയകൃഷ്ണന്. ഒരു ജീവിതം വെറുതെ ജീവിച്ച് തീർക്കുകയല്ല ജയകൃഷ്ണൻ, അതിന് ജയകൃഷ്ണൻ്റെ വാക്കുകൾ തന്നെ തെളിവ്. നമുക്ക് വൈകല്യമുണ്ടായാലും ജീവിക്കാൻ കഴിയും എന്ന് ഞാൻ എൻ്റെ ജീവിതത്തെ മറ്റുള്ള ഒരാളിനെ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഉറങ്ങിക്കിടക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ വീട്ടിൽ മാത്രം കിടന്നാൽ പോരാ, നമുക്ക് ഇറങ്ങാം. വൈകല്യമുള്ള വ്യക്തികളെ നിങ്ങളുടെ ഓരോരുത്തരും ഞങ്ങളുടെ കൈ പിടിച്ച് മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമുള്ളൂ. അതുകൊണ്ട്
ഞങ്ങൾ ഒരാൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരാളുടെ കൈപിടിച്ച് നിങ്ങൾ അവരെ പിന്നെ ജീവിതത്തിലേക്ക് കയറ്റിക്കൊണ്ട് വരണമെന്നാണ് നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്. പിന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൈപിടിക്കുവാനായി മുന്നോട്ട് വന്ന പ്രമുഖരിൽ ഒരാളാണ് കരുണ ചെയർമാൻ അനുക്കുട്ടി സാറ്, കനിവ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡൻറ്റ് പിന്നെ സിറാജ്, ഇവരുടെയൊക്കെ വലിയ സപ്പോർട്ട്. അതുപോലെ തന്നെ പിന്നെ അവരുടെയൊക്കെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അവർ പിന്നെ ഭക്ഷണം അവർ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് കൊണ്ട് കൊടുത്ത് അവരുടെ വയറ് നിറയുമ്പോഴാണ് നമ്മുടെ വയറ് നിറയുന്നത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ആ ഒരു മാതൃകയാണ് എന്നെ ഒരു പാലിയേറ്റീവിൻ്റെ പിന്നെ ഈ പാലിയേറ്റീവിൻ്റെ ഈ ഭക്ഷണ കിറ്റ് വിതരണത്തിലേക്ക് എന്നെ നയിച്ചത്. അതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അതെ, മേലുകാവ് എന്ന ഈ ചെറിയ ഗ്രാമത്തിൽ ജയകൃഷ്ണനുണ്ട്. തന്നെപ്പോലെ വിധിയുടെ അപ്രതീക്ഷിതമായ പ്രഹരമേറ്റ് ജീവിതത്തിൽ കാലിടറി വീണ സഹജീവികൾക്ക് ഒരു തണൽ മരമായി. അതെ, ജയകൃഷ്ണൻ ഒരു തണൽ മരമാണ്, സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഒരു വലിയ തണൽ മരം.